നീയാന്തുവെ കാരുണ്യമേ എന്തുവെ ശോഭയാനെന്നുള്ളം തെളിയും ജ്വലിക്കുന്നുരത്നിയാന്തുവെ കാരുണ്യമേ എന്തുവെ ശോഭയാനെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാൽ എന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ ദിവ്യാഗ്നിതൻ ശക്തിയാൽ എന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ ദിവ്യകാരുണ്യനാഥ ജ്വലിക്കുന്നുരത്നിയാം ദിവ്യകാരുണ്യമേ ശോഭയാറെന്നുള്ളം തെളിയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യേശ്വരയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുക. വാഗ്ദാനങ്ങളിൽ ദൈവം പാലിക്കുന്ന വിശ്വസ്തതയാണ് ദൈവ നീതി എന്ന് പറയുക. അതായത്, മനുഷ്യരായ നമ്മൾ വാക്കുകളിൽ വ്യത്യാസം വരുത്തവരാണ്. ഈ അടുത്തൊരു നാളിൽ ഒരു കുടുംബം പങ്കുവെച്ചൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുക. ദൈവാനുഗ്രഹങ്ങൾ പൂർണ്ണതയിൽ നിറഞ്ഞ്, ദൈവത്തിൻ്റെ വരദാനങ്ങൾ ഒത്തിരി ലഭിച്ച്, സമ്പത്തും ഐശ്വര്യവും എല്ലാം കരഗതമായ ആ കുടുംബം ഒരു 10-30 വർഷം ആ കുടുംബം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ മകൻ ധൂർത്തപുത്രനായി ആ കുടുംബത്തിലെ പണമൊക്കെ ദുർവ്യയം ചെയ്ത് കുടുംബം അധോഗതിയിലാകാൻ തുടങ്ങിയപ്പോൾ ആ കുടുംബത്തിൻ്റെ കുടുംബനാഥനിലൂടെ ആരംഭിച്ച് മറ്റു വ്യക്തികളിലൂടെ കടന്നു വന്ന് ദൈവത്തിനെതിരെ കുടുംബം തിരിയുകയാണ്. എന്നിട്ട് അവർ ദൈവത്തിനെതിരെ പരാതി പറയുകയും ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. ദൈവം കൊടുത്ത നന്മകളെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ നന്മകളെ ഒന്നും ഓർമ്മിക്കാതെ അവർ ചെയ്ത ഈ പ്രവൃത്തി അവരുടെ തന്നെ കൃത്യവിലോപമായിരുന്നു. പിന്നീട് അവരെ ഒരു പ്രസിദ്ധമായ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി അവരുടെ കഴിഞ്ഞ കാല തെറ്റിന് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് വീണ്ടും അവർ നല്ലൊരു വിശുദ്ധ ജീവിതം പുനരാരംഭിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യർ ജീവിതത്തിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്താത്ത സന്ദർഭങ്ങളുണ്ട്. മനുഷ്യർ ദൈവത്തിൽ നിന്നും ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടും ദൈവത്തെ ഒരു തിരിച്ചടി വരുമ്പോൾ മറന്ന് ജീവിക്കുന്ന സന്ദർഭങ്ങൾ, അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ നല്ലവനായ ദൈവമാകട്ടെ അങ്ങനെയല്ല. മനുഷ്യൻ പാപം ചെയ്താലും മനുഷ്യൻ ദൈവത്തിനെതിരെ തിരിഞ്ഞാലും ദൈവത്തിൻ്റെ കണ്ണുകൾ, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ കരുണ എപ്പോഴും ഒന്നു തന്നെയാണ്. അതിനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുക. അപ്പോൾ ദൈവനീതി ചിന്തിക്കുമ്പോൾ എന്താണ് ദൈവനീതി എന്ന് ചോദിച്ചാൽ, വാഗ്ദാനങ്ങളിൽ ദൈവം പാലിക്കുന്ന വിശ്വസ്തതയാണ് ദൈവനീതി. ദൈവം ഒരു വാഗ്ദാനം എന്തെങ്കിലും ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് തിരുവചനത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിടെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവം എന്തേ വാഗ്ദാനങ്ങൾ തന്നിരിക്കുന്നു. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലുടനീളം ഞാൻ പറയും, അഷ്ടാംഗഭാഗ്യങ്ങളുണ്ടല്ലോ, അഷ്ടാംഗഭാഗ്യങ്ങൾ മുഴുവനും ഈ അനുഗ്രഹങ്ങളാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. ദരിദ്ര ഭാഗ്യവാന്മാർ, ശാന്തശീലർ ഭാഗ്യവാന്മാർ, സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരയുന്നവർ ഭാഗ്യവാന്മാർ, പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇതെല്ലാം അനുഗ്രഹങ്ങളാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. ദൈവം ഈ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല, പുറകോട്ട് പോവില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ മനുഷ്യരങ്ങനെയല്ല. ദൈവം ഈ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണെങ്കിൽ, ഇപ്പോൾ ദാരിദ്ര്യമുള്ള ആൾ ആത്മാവ് ദരിദ്ര ഭാഗ്യവുമായിരുന്ന ദൈവരാജ് അവരെപ്പോലെ ഉള്ളവരുടെ ആണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവരിൽ
ദൈവം കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മനുഷ്യമക്കൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഈ വാഗ്ദാനം അത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അനുഭവിക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇനിയും ഈ ഇതിൻ്റെ അനുഭവങ്ങളുടെ പൂർണ്ണത എന്ന് പറയുന്നത് അതിൻ്റെ വ്യക്തമായ അർത്ഥം കർത്താവ് എന്തുദ്ദേശിക്കുന്നു മനസ്സിലാക്കി പോകണം. നമ്മൾ പണമില്ലാതെ അല്ലെങ്കിൽ ഒരുത്തിൻ്റെ കയ്യിലുള്ള പണമെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവൻ ദരിദ്രരായി തീർന്നിട്ട് അവൻ ദൈവത്തെ കാണാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനാന്ന് കണക്കം കൂട്ടാമെന്ന് കരുതരുത്. ആത്മാവിലാണ് ദരിദ്രനാകേണ്ടത്. നമുക്കറിയാം ചില മക്കളൊക്കെ പണം ഒത്തിരി കൂടിക്കഴിയുമ്പോഴും അവരുടെ ദാരിദ്ര്യത്തിനൊരു കുറവുമില്ല, അവരുടെ എളിമയ്ക്കൊരു കുറവുമില്ല, അവർ ദേവാലയത്തിൽ പോകുമ്പോഴുള്ള എളിമ പ്രവർത്തനത്തിന് ഒരു കുറവുമില്ല. അവരാര് വന്നാലും അവർ പണം കൊടുക്കുമ്പോഴൊക്കെ അവരെപ്പോഴും പറഞ്ഞു കൊടുക്കും, ഇത് ഞങ്ങളുടെ അധ്വാനിച്ചുണ്ടായ പണമൊന്നുമല്ല കേട്ടോ, ഞങ്ങൾ ജോലി ചെയ്യുന്നു, ദൈവം കൂടുതലായിട്ട് തരുന്നു, അതിൻ്റെ ഒരു അംശം നിങ്ങൾക്ക് തരുന്നു, അല്ലാതെ ഇത് ഞങ്ങളുടെ പ്രവൃത്തിയൊന്നുമില്ല, ഞങ്ങളുടെ പേരിനോ പെരുമയ്ക്കോ വേണ്ട ഒന്നുമല്ല എന്ന് പറഞ്ഞാണ് പല നല്ല മനുഷ്യരും കൊടുക്കുക. ഇനി ചിലരുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, ചിലരെ പണം ആർക്കെങ്കിലും സഹായമായിട്ട് കൊടുത്താൽ ഒരിക്കലും അവർ തിരിച്ചാഗ്രഹിക്കില്ല, തിരിച്ച് തന്നാൽ മേടിക്കും, പക്ഷേ തിരിച്ചാഗ്രഹിക്കാതെ കൊടുക്കുന്നവരൊക്കെ ഞാൻ പറയും ആത്മാവിൽ ദരിദ്രരാണ്. പണം നമുക്കറിയാം ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തിരുന്ന ഉള്ളതുകൂടി ദൈവം എടുക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്, മനുഷ്യൻ മനസ്സിൽ അഹങ്കാരം വെച്ചാൽ അവൻ ഒരിക്കലും ദൈവത്തിൻ്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനാവില്ല. ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസ്തത സ്വന്തമാക്കണമെങ്കിൽ നമ്മളും ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പഴയ നിയമം ആരംഭം മുതൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഴയ നിയമത്തിലെ ദൈവ അനുഗ്രഹങ്ങളേക്കാൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തേക്കാൾ കൂടുതൽ വാഗ്ദാനങ്ങൾ ദൈവം പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് സുവിശേഷത്തിലാണ് നൽകിയിരിക്കുക. ആ സുവിശേഷം പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്വകാര്യത്തെക്കുറിച്ചുള്ള മോഹന വാഗ്ദാനങ്ങൾ ഈശോ തരുന്നുണ്ട്. നമ്മൾ കുരിശെടുത്താൽ, നമ്മുടെ സഹനങ്ങളിൽ തമ്പുരാൻ്റെ കാര്യങ്ങളിൽ നിന്ന് സ്വീകരിച്ചാൽ, തമ്പുരാൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ ഒക്കെ വാഗ്ദാനങ്ങളാണ്, വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് സുവിശേഷം മുഴുവനും. അപ്പോഴേ ആത്മാവിലുള്ള ദാരിദ്ര്യം നമ്മൾ പേറിക്കഴിഞ്ഞാൽ നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ഇനി നമുക്കറിയാം ഈ ഭൂമിയിലുള്ള നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ വേണ്ട ഒരു തിക്താനുഭവം ഉണ്ടാകുമ്പോൾ, അതുമല്ല നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടാനിടയായാൽ അത് വലിയ കാര്യമല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിന് വചനം പറയുക, ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. എങ്ങനെയാണ്? ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കണ്ടെത്തും. ഹൃദയശുദ്ധി, ഹൃദയ പരിശുദ്ധി, അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ഈ ദൈവത്തെ കണ്ടുമുട്ടാത്തവരെല്ലാവരും മനസ്സിലായിക്കോണം, അവരുടെ ഹൃദയത്തിൽ പരമാർത്ഥതയില്ല, സത്യസന്ധതയില്ല, ആത്മാർത്ഥതയില്ല, ഹൃദയത്തിൽ കളങ്കമുണ്ട്, ഹൃദയത്തിൽ മാലിന്യമുണ്ട്, ഹൃദയത്തിൽ പാപമുണ്ട്, അവരൊരിക്കലും ദൈവത്തെ കണ്ടെത്താനാവുകയില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ, കണ്ടെത്തിയില്ലെങ്കിൽ മനസ്സിലായിക്കോണം, കഠിനമായ പാപങ്ങളിലൂടെ നമ്മളെപ്പോലും അറിയാത്ത വ്യഥകളിലൂടെ അവർ കടന്നു പോകുന്നത് കൊണ്ടാണ് അവർ ദൈവത്തെ കണ്ടുമുട്ടാത്തത്. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും, അതെല്ലാ ദിവസവും കാണും, ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസവും കാണും. അതുകൊണ്ടാണ് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, ദൈവം പാലിക്കുന്ന വിശ്വസ്തതയാണ് ദൈവനീതി എന്ന് പറയുക. സ്നേഹമാണ് ഇതിന് ദൈവത്തെ പ്രേരിപ്പിക്കുക. ദൈവം തൻ്റെ നീതി എല്ലാവർക്കും തുല്യമായിട്ട് നൽകുന്നതിനുള്ള കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ദൈവസ്നേഹത്തിലേക്ക് ഉയർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഹൃദയം തട്ടി ഹൃദയം തുറന്ന് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനാവുകയുള്ളൂ. നമുക്കറിയാം ഈ COVID-19 പശ്ചാത്തലത്തിൽ എല്ലാവർക്കും ജോലിയൊക്കെ ലോക്ക്ഡൗണായി, പക്ഷേ പണമുള്ളവർ പലരും പാവങ്ങൾക്കെല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷേ എത്രയുള്ളവരും ഒന്നും കൊടുക്കാത്തവരുമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ അവരുടെ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റാത്തത്. നമ്മളവരെ വടക്ക് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും പിശുക അത്തരം കാണിക്കുന്നു പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അവർ ദൈവത്തിന് അരുവി പ്രവർത്തിക്കുന്നില്ല, അവർ ദൈവത്തിന് അരുവിയുടെ പ്രവർത്തനം ഉണ്ടാകുന്നില്ല. ഞാൻ ഓർക്കുന്നു ഈ COVID-19 പശ്ചാത്തലത്തിൽ ദൂരെയുള്ള ഒരു കുടുംബം വിളിച്ചു പറഞ്ഞു, അച്ഛാ അച്ഛൻ്റെ ഇടവകയിൽ എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം കേട്ടോ, ഞങ്ങളെ ഞങ്ങളുടെ ഉള്ളതിൻ്റെ വിഹിതം എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിക്ക് എന്തെങ്കിലും അച്ഛനെ തന്നുകൊള്ളാം, അത് അച്ഛനെ അവർക്ക് കൊടുക്കാനായിട്ട് ഇടയാകും. ഞാൻ പറഞ്ഞു വന്നത് എനിക്കറിയാം ആ കുടുംബം ഒന്നുമില്ലാത്ത കുടുംബമാണ്, ഒരുപക്ഷെ എൻ്റെ അടുത്ത് വരികയാണ് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊടുത്ത് വളർത്തേണ്ട പരിപാലിക്കേണ്ട സംരക്ഷിക്കേണ്ട കുടുംബം. ആ കുടുംബം ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ് ഈ COVID-19 പശ്ചാത്തലത്തിൽ, അച്ഛാ ആരെങ്കിലും ദാരിദ്ര്യം അനുഭവിച്ച് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേർക്ക് ഇച്ചിരി കൊടുത്തേക്കണം കേട്ടോ. അത് അവരുടെ വിശ്വാസമാണ്, അവരിലുള്ള ദൈവകരുണയാണ്, അവരുടെ ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് ദൈവസ്നേഹം നിറയാതെ തികയാതെ ദൈവസ്നേഹത്തിൽ വളരാതെ നമുക്കും കർത്താവിനെ പോലെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല, നമുക്കും കർത്താവിനെ പോലെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുവാൻ ഈ വചനം തിരുവചനം കേൾക്കുന്ന എല്ലാവരും അത് ധ്യാന വിഷയമാക്കി സ്വന്തമാക്കണം.
നിയമാവർത്തന പുസ്തകം 32 അധ്യായം 4 തിരുവചനം. കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം, അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. അപ്പോൾ ദൈവനീതിയുടെ ഉറവിടം കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമാണെങ്കിൽ അതിനെ ഒന്നുകൂടെ വിശദമാക്കി തിരുവചനം നമുക്ക് പറഞ്ഞു തരികയാണ്. കർത്താവ് പാറയാകുന്നു. എന്താണ് ഈ പാറ കൊണ്ട് അർത്ഥം? ഉറപ്പുള്ള സങ്കേതം. ആ സ്ത്രീ, നമുക്കറിയാം പാറമേൽ പെടുന്ന ഭവനം നിലംപരിശാവില്ല. അപ്പോൾ നമുക്കൊരിക്കലും കർത്താവിൽ ആശ്രയിച്ചാൽ നിലംപരിശാകേണ്ടി വരത്തില്ല, നമുക്കൊരിക്കലും ജീവിതത്തിലെ നിരാശ വരത്തില്ല. കാരണം കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റുമുണ്ടാവില്ല. അതുകൊണ്ടാണ് വചനം പറയാറുണ്ടല്ലോ, കർത്താവ് മനുഷ്യനല്ല, മനുഷ്യനെ പോലെ പശ്ചാത്തപിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കർത്താവ് പാവം ചെയ്യില്ല. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ കർത്താവിനെതിരെ തിരിയാറില്ലേ, ഞങ്ങൾക്ക് നീതി നിരത്തുന്നില്ല, ഞങ്ങൾ ചോദിച്ചിട്ടും കിട്ടുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം നൽകുന്നില്ല, കർത്താവ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കണം, അങ്ങനൊരു തെറ്റ് കർത്താവിന് സംഭവിക്കില്ല. അതുകൊണ്ടാണ് വചനം പറയുക, കർത്താവിനൊരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരില്ല, കാരണം അവിടുന്ന് തെറ്റ് സംഭവിക്കില്ല. അതാണ് വചനം നമ്മെ പഠിപ്പിക്കുക. അവിടുത്തെ പ്രവൃത്തി പരിപൂർണമാണ്. അവിടെ നിന്ന് എല്ലാ പ്രവൃത്തികളും, ഇപ്പോൾ ഈ വചനപ്രഘോഷണം സംസാരി വചനം പ്രഘോഷണം നൽകുന്ന ഞാനും വചനപ്രഘോഷണം ശ്രവിക്കുന്ന നിങ്ങളുമൊക്കെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഈ പ്രവൃത്തി നൽകുന്നവനും സ്വീകരിക്കുന്നവനും കൊടുക്കുന്നവനും പ്രവർത്തിക്കുന്നതിനും സഹായിക്കുന്നതിനുമൊക്കെ കർത്താവിൻ്റെ നീതിയുക്തമായ പ്രവൃത്തികളിൽ പരിപൂർണതയുടെ പ്രവൃത്തികളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ വചനം പറയുക, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. അപ്പം കർത്താവിൻ്റെ നീതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവിടത്തേക്ക് ഒരിക്കലും തെറ്റുപറ്റുകയും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുപറയുകയും അത് പ്രഘോഷിക്കുകയും അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം. തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം, അത് പ്രധാനപ്പെട്ടതാണ്. അതായത് ദൈവത്തിൽ ഒരിക്കലും തിന്മയില്ല, തിന്മ മനുഷ്യരിലാണുള്ളത്, മനുഷ്യന് മാത്രമേ തിന്മയുള്ളൂ. അപ്പോൾ ദൈവത്തിൽ തിന്മയില്ലെങ്കിൽ തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് അവിടുന്ന് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. തിന്മയറിയാത്ത ദൈവത്തെ നമ്മൾ പലപ്പോഴും കുറ്റക്കാരനായി വിധിക്കാറുണ്ട്. കുരിശിൽ കിടന്നപ്പോൾ പോലും അവിടെ പോയ അതുവഴി പോയവരൊക്കെ പറഞ്ഞു തന്നാ, നീ ദൈവത്തിനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം, ഇതൊക്കെ പറഞ്ഞില്ലേ. ദൈവത്തെ തിന്മയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല, ദൈവത്തിൻ്റെ തിന്മയില്ലെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുപോലെ തന്നെ നമ്മളും ഇപ്പോൾ ഇന്നത്തെ ജീവിതത്തിലെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് കൊറോണ കാലത്തൊക്കെ എത്ര പേര് എടുത്ത് ചോദിച്ചു, എന്തേ എവിടെ ദൈവം, എന്തേ ധ്യാന ഗുരുക്കന്മാരെ, എന്തേ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ചോദിച്ചില്ലേ. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവർ ദൈവത്തെ അറിഞ്ഞുകൂടാ. ദൈവത്തിൽ ഒരിക്കലും തിന്മയുണ്ടാവില്ല, തിന്മയറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം. ദൈവത്തിന് വചനം പറയുന്നു അവിടുന്ന് വിശ്വസ്തനാണ്. മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവത്തിനെതിരെ പള്ളു പറഞ്ഞാലും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം തൻ്റെ കൃപ അനുഗ്രഹം ജീവിച്ചിരിക്കുന്നതോളം നാളെ എല്ലാവർക്കും വിതരണം ചെയ്യും. കാരണം ശിഷ്ടന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്തവനാണ് അവിടുന്ന്. അപ്പം അതുകൊണ്ടാണ് അവിടുത്തെ നീതി അതാണ്. തുടർന്ന് പറയുന്നു അവിടുത്തെ നീതിമാനും സത്യസന്ധനുമാണ്. നമുക്കൊക്കെ ഉണ്ടാകേണ്ട സൽഗുണങ്ങളാണ് ഇവയെല്ലാം. നമ്മൾ നീതിമാന്മാരാകണം, സത്യസന്ധരുമാകണം. ജീവിതത്തിൽ ഇതുപോലുള്ള കുറവുകളുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രവൃത്തി വഴി, ഇന്ന് കർത്താവിൻ്റെ നീതി എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി വഴിയാണ് ഉണ്ടാകേണ്ടത്. അപ്പം നമ്മുടെ പ്രവൃത്തി വഴി ദൈവനീതി ലോകത്തിൽ ഉണ്ടാകുന്നില്ല. നമ്മൾ കളങ്കമുള്ളവരാണെങ്കിൽ, നമ്മൾ കാപട്യമുള്ളവരാണെങ്കിൽ, സത്യസന്ധത ഇല്ലാത്തവരാണെങ്കിൽ മനസ്സിലാക്കണം, ദൈവനീതി നമ്മളിൽ നിന്ന് അകന്നാണ്. ഇന്ന് ദൈവം പ്രവർത്തിക്കുക ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധരിലൂടെയാണ്, ദൈവം ആഗ്രഹിക്കുന്ന അഭിഷേകമുള്ളവരിലൂടെയാണ്, ദൈവം ആഗ്രഹിക്കുന്ന നന്മ പ്രവർത്തിക്കുന്നതിലൂടെയാണ്. അവർ ദൈവം തന്നെ സ്നേഹം നിറച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം ചില മക്കളെങ്കിലും അവർക്ക് എത്ര കടമാണെങ്കിലും അർഹതപ്പെട്ടവർ വന്ന് എടുത്തു കൊടുക്കും. ചിലരൊക്കെ ഞങ്ങൾ പോലും നിർബന്ധിച്ച് പറയാനാണ്, മക്കളെ നിങ്ങളധികം കൊടുക്കേണ്ട, നിങ്ങൾ കടക്കിണിയിലാണ്, എങ്ങനെ ഇതെല്ലാം വീട്ടിൽ നിന്നുള്ള ചിന്തയിലാണ്. അങ്ങനെയുള്ള നിങ്ങളെ വീണ്ടും ഒരു 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 തരത്തിലും ബുദ്ധിമുട്ട് കൂടാതെ ആരെങ്കിലും പാപങ്ങൾ വന്ന് ചോദിച്ചാൽ കയ്യിൽ നിന്ന് എടുത്ത് പൂർണ്ണമായിട്ടും കൊടുക്കുന്നെങ്കിൽ അത് അവരിലുള്ള ദൈവത്തിൻ്റെ സവിശേഷമായൊരു പ്രത്യേക ഗുണമാണ്. ദൈവസ്നേഹത്താൽ ദൈവകരുണയാൽ നിറഞ്ഞ ആർദ്രതയുള്ള ഹൃദയം ദൈവം അവരിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ചില മക്കളിങ്ങനെ അധപ്പതിച്ചു പോയിട്ട് അവരെ ഇല്ലായ്മയിൽ നിന്ന് വീണ്ടും കൊടുത്ത് വീണ്ടും പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ അവർ അത്യുജ്വലമായി കത്തി ജ്വലിച്ച് സാമ്പത്തികമായി ഉയർന്നു വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ സ്നേഹത്താൽ ദൈവം അവരെ വിവേചിച്ചെറിഞ്ഞ് ദൈവം അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്. നമുക്കറിയാം പലരും അധപ്പതനത്തിലേക്ക് വന്നാൽ പിന്നെ ദൈവത്തെ വിടുകയാണ്, ദൈവത്തെ ഉപേക്ഷിക്കുകയാണ്. പക്ഷേ അപൂർവം ചിലരെങ്കിലും അധപ്പതനത്തിൽ വന്നാലും ദൈവത്തെ വീണ്ടും മുറുകെ പിടിക്കും, ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കില്ല, ദൈവം ഞങ്ങളുടെ അനീതി കാണിച്ചിട്ടില്ല, ഞങ്ങളുടെ തെറ്റായ പ്രവൃത്തി വഴിയാണ് ഞങ്ങൾ അധപ്പതനത്തിലേക്ക് പോയതെന്ന് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മറ്റ് ആരെങ്കിലൂടെ
മറ്റേതെങ്കിലും വഴികളിലൂടെ വീണ്ടും ഉയരുവാൻ ദൈവം അവർക്ക് അനുവാദവും അനുഗ്രഹവും കൊടുക്കും. അതിനെയാണ് യഥാർത്ഥത്തിലുള്ള ദൈവനീതി എന്ന് പറയുക. ഇനി ഞാൻ പറയും, അങ്ങനെ അവർ വീണ്ടും തകർന്നു പോയാലും ഉറപ്പായിട്ടും വിശ്വസിക്കാം, അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യം പ്രവർത്തിക്കുന്ന മക്കൾക്ക് ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു സ്വർഗരാജ്യം, വാഗ്ദാനം ചെയ്ത സ്വർഗരാജ്യം. എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ ചെറിയ വിലൊരുവിനെ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്ന? ഇതാണ് വാഗ്ദാനം ചെയ്ത സ്വർഗരാജ്യം. അപ്പോൾ നമ്മൾ സുവിശേഷം എടുത്ത് എന്തേലും വാഗ്ദാനങ്ങളായി നിത്യജീവിതത്തിലുള്ള വാഗ്ദാനങ്ങൾ. അപ്പോൾ ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമുക്ക് ഉറപ്പായും സ്വർഗരാജ്യം തരും. നമ്മളെ നമ്മുടെ കയ്യിലില്ലാത്തൊരു കാര്യം അർഹിക്കുന്ന ഒരാൾക്ക് കൊടുത്താൽ, ഒരുപക്ഷെ കണ്ടറിഞ്ഞ് കൊടുത്താൽ, ചിലരങ്ങനെ ചെയ്യും. ഈ അടുത്ത നാളിൽ ഒരു കുടുംബം വന്ന് അവരുടെ ജീവിതാനുഭവം പങ്കുവെക്കുകയായിരുന്നു. അവർ തകർന്നു പോയി, അടുത്തുള്ള വീട്ടുകാരെ അവിടെ നിന്ന് കടം മേടിച്ചു, പക്ഷെ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുത്തതിന് ശേഷം അവർ പിന്നെ പിണക്കത്തിലായി. ഈ മകനെ കൊടുത്തു വിട്ടാൻ നിവൃത്തിയില്ല. അങ്ങനെ 4-5 വർഷം മുമ്പോട്ട് നീങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആ ഇടവകയിലെ വികാരിയച്ഛൻ്റെ അടുത്ത് വലിയൊരു പണപ്പാട്ട് വന്ന് വലിയൊരു തുക കൊടുത്തപ്പോഴേ വികാരിച്ചൻ ഇതുപോലെയുള്ള ഈ കുടുംബങ്ങൾ തമ്മിലുള്ള അകൽച്ച അറിഞ്ഞു. ആ വികാരിച്ചൻ ഈ കടം മേടിച്ച് വിത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കേസ് അല്ലെങ്കിൽ കൊടുത്ത് വീട്ടാൻ നിവൃത്തിയില്ലാത്തവൻ്റെ കൊണ്ടുവന്ന് ഈ പണം കൊണ്ട് കൊടുത്തിട്ട് ആ കേസ് ഇല്ലാതാക്കി. ഇവിടെ നിമിത്തമായത് എങ്ങനെയാണ്? അവരുടെ വിശ്വസ്തത, അത് മറ്റൊരാൾ വഴി, വികാരിച്ചൻ കൈവശം വഴി അവർക്ക് ദൈവത്തിന് ഇടപെടലുണ്ടായി. അതിനെയാണ് നമ്മൾ ദൈവത്തിന് നീതി എന്ന് പറയുക. അവിടെ പ്രാർത്ഥിച്ചു, ഈ വചന സുവിശേഷം കേൾക്കുന്ന ഓരോ മക്കളും പ്രാർത്ഥിച്ചു, തകർന്നവരൊക്കെ പ്രാർത്ഥിച്ചു, ബന്ധനത്തിലായവർക്ക് പ്രാർത്ഥിച്ചു, ഒന്നും പ്രതീക്ഷയില്ലാത്തവർക്ക് പ്രാർത്ഥിച്ചു. ഏതെങ്കിലും വഴികളിലൂടെ ആരെങ്കിലും വഴി കർത്താവ് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യും. പക്ഷെ നമ്മൾ ഒരിക്കലും ദൈവത്തിനെതിരെ തിരിയരുത്, ദൈവത്തെ പള്ളു പറയരുത്, ദൈവം കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയരുത്. അത് തെറ്റാണ്. കാരണം ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ കൽപ്പനയോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആ സ്നേഹം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ആ സ്നേഹത്തിൽ നമ്മൾ മുന്നേറണം. യേശയുടെ പുസ്തകം 5:16 സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉയർന്നു നിൽക്കുന്നു, പരിശുദ്ധനായ ദൈവം നീതിനിഷ്ഠയിലൂടെ തൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു. യേശയ പ്രവചനത്തിലൂടെ ഈശോയുടെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പേ ദൈവമായ കർത്താവിൻ്റെ സ്വഭാവം, ഈശോയുടെ സ്വഭാവം പ്രവചിക്കുകയാണ്. സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉയർന്നു നിൽക്കുന്നു. നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോഴും മറ്റ് രാജ്യങ്ങളെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ജനങ്ങളെ ദൈവം സംരക്ഷിക്കുന്നതെങ്കിലും അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. അവരെ ആ രാജ്യങ്ങൾ തിന്മ ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് പരാജയമുണ്ടാവുക. അത് ഇസ്രായേൽക്കാരല്ല, മറ്റവരാണെങ്കിൽ പോലും. അപ്പോൾ ദൈവം നീതിയുടെ രാജാവാണ്. അതുകൊണ്ടാണ് വചനം പറയുക, സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉയർന്നു നിൽക്കുന്നു. അനീതിയായിട്ട് ദൈവം ഒരു രാജ്യത്തോടും ഒന്നും ചെയ്തിട്ടില്ല ഇസ്രായേൽക്കാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പാപങ്ങൾ, പാപത്തിൻ്റെ കെട്ടുകളുണ്ടാകുമ്പോൾ അവരെ നേടിയെടുക്കുന്നതിന് വേണ്ടി, അവരെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നതാണ് ഓരോ സംഭവവും. നമുക്കറിയാം, തിരഞ്ഞെടുത്ത ജനതയെ ദൈവം പലപ്പോഴും പരാജയപ്പെടുത്തുന്നുണ്ട്. പരാജയപ്പെടുത്തുന്ന കാരണം അവർ അവിശ്വസ്തരായിരുന്നു. അവർ ദൈവത്തോട് നീതികേട് കാണിച്ചു. അവർ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിച്ചു. അവർക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ നടന്നു. അവർ നിയമത്തെ അല്ലെങ്കിൽ ദൈവം കൊടുത്ത വാഗ്ദാനങ്ങൾ വിശ്വസിച്ചില്ല. വചനം പറയുന്നുണ്ടല്ലോ, പാപം അവരെ ആ കീഴടക്കിയപ്പോഴെല്ലാം അവർ പരാജയപ്പെട്ടു. പാപം അവർക്കില്ലാത്തത്രത്തോളം കാലം ലോകത്തിൽ ആർക്കും അവരെ കീഴടക്കാനാവില്ല. പാപം ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതം എങ്ങനെയാണ്? പാപം ചെയ്യുന്ന വ്യക്തികളെ എല്ലാവർക്കും പരാജയപ്പെടുത്താം. പാപം ചെയ്യാതിരുന്നോ അവരെ കീഴടക്കുവാൻ ലോകത്തിൽ ആർക്കും ആവില്ല. അപ്പം അതുകൊണ്ട് തകർച്ചയുള്ളവരെ, ബന്ധനത്തിലായിരിക്കുന്നവരെ, ഒരു ഉയർച്ചയും ഇല്ലാത്തവരൊക്കെ മനസ്സിലാക്കിക്കോണം, നമ്മുടെ പഴയ ജീവിതം മാറ്റി വിശുദ്ധിയിലൊരു പുതിയ ജീവിതം, പാപത്തിൽ നിന്ന് മാറിയ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ഞാൻ പറയും അത് വളരെ ഒരു വിജയമായിട്ട് ഈ ലോകത്ത് വെച്ച് തന്നെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വചനം പറയുക, സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉയർന്നു നിൽക്കുന്നു. അവിടുന്ന് നീതി തരും, എല്ലാവർക്കും നീതി തരും, എനിക്ക് നീതി തരും. ഒരുപക്ഷെ ഞാൻ ചോദിക്കുമ്പോഴേ ഉടനെ ആയിരിക്കണമെന്നില്ല, കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും തരിക, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും തരിക. അത് ദൈവത്തിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മൾ ഈ എടുത്തു ചാടി ഉടനടി ചോദിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിനൊന്നും തിരിയരുത്. മറിച്ച് വിശ്വസ്തരായിരിക്കണം, ദൈവനീതിയോട് വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ടാണ് വചനം പറയുക, പരിശുദ്ധനായ ദൈവം നീതിനിഷ്ഠയിലൂടെ തൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തരും. എപ്പം തരും? ദൈവത്തിൻ്റെ സമയത്ത് തരും. പരിശുദ്ധനായവൻ പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട്, പരിശുദ്ധി നിലനിർത്തി ദൈവത്തിൽ ആശ്രയിച്ച് പോകുന്ന മക്കൾക്ക് സമയത്തിൻ്റെ പൂർണ്ണതയിൽ കൃത്യമായിട്ടും ദൈവം തന്നിരിക്കും. അതുകൊണ്ടാണ് വചനം പറയുക, ദൈവം തൻ്റെ പരിശുദ്ധിയാണ് വെളിപ്പെടുത്തുക. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ധ്യാനിക്കുന്ന നമുക്ക് ആ നീതിയിൽ മുൻപോട്ട് പോകുവാൻ ദൈവകൃപയ്ക്കായിട്ട് സഹായം തേടാം. മനസ്സിലാക്കണം, വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ആ ദൈവം, വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവം നമ്മോടും പറയുന്നു അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ.
നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവികാന ഈശോയെ, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയ നിമിഷങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. കൂടുതൽ വിശുദ്ധി ജീവിക്കാൻ കൃപാപരം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് നിലനിൽക്കട്ടെ, ദൈവ അരൂപിയെ നിലനിൽക്കട്ടെ, ദൈവ സ്നേഹത്തെ നിലനിൽക്കട്ടെ. ഞങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ കാത്തുകൊള്ളണമേ. ദൈവമേ, പരിശുദ്ധമായ വലതു നീട്ടി ഈ വചനപ്രവർത്തനം സംബന്ധിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണമേ. തകർച്ചയിൽ നിന്ന് കരകയറ്റണമേ. അങ്ങ് പൂർണ്ണമായിട്ടും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് അങ്ങയുടെ വാഗ്ദാനങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും വാരി വിതരണമേ. നമ്മുടെ കർത്താവ് ശമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമന സംസർഗവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ ദാതാവേ, കർത്താദി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ, പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ, പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. വാഗ്ദാനങ്ങളിൽ ദൈവം പാലിക്കുന്ന വിശ്വസ്തതയാണല്ലോ ദൈവനീതി കൊണ്ട് ഉദ്ദേശിക്കുക. ദൈവനീതി ലോകത്തിനങ്ങ് നൽകുന്ന സ്നേഹ സമ്മാനമാണല്ലോ. കർത്താവേ, ഞങ്ങൾ വിശ്വസ്തരാകട്ടെ, അങ്ങയുടെ നിയമങ്ങളോട് വിശ്വസ്തരാകട്ടെ. അപ്പോൾ വാക്കു മാറാത്ത അങ്ങ് ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യും. അതേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണങ്ങ്. ഞങ്ങൾ വാക്കു മാറിപ്പോയാലും അങ്ങ് വിശ്വസ്തത പുലർത്തും. പ്രത്യേകിച്ച് സുവിശേഷത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നു. അങ്ങ് ഞങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. അങ്ങയുടെ ദൈവരാജ്യത്തെ ഞങ്ങളെ പങ്കാളികളാക്കുന്നു. ഞങ്ങൾ ആത്മാവിൽ ദരിദ്രനായാൽ ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയതെല്ലാം അങ്ങയുടെ വാഗ്ദാനത്തിൻ്റെ പ്രത്യാശയിൽ സംലഭ്യമാകുന്നതിനായി ഈ ആരാധനയിൽ ആരാധക വൃന്ദരായ ഞങ്ങൾ ഓരോരുത്തരും എളിമയോടെ തിരുമുമ്പിൽ കൈകൂപ്പി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദേവികാരണമേ, ലോകം മുഴുവൻ അങ്ങയുടെ സഹായം തേടുന്നു. അങ്ങയുടെ ആശീർവാദനായി കാതോർക്കുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ കൈകൂപ്പി ഭക്തിയോടെ നിൽക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയത് ഞങ്ങളുടേതായ ജീവിത ആവശ്യങ്ങളാണ്. അവ വ്യത്യസ്തങ്ങളാണ്, അവ വ്യതിരിക്തങ്ങളാണ്. വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുമായി ലോകമെങ്ങും ഈ സുവിശേഷ വചനപ്രഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സ്നേഹം നിറഞ്ഞ കരം നീട്ടി ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവിധ നിറവുകളാലും പൂർണ്ണരാക്കപ്പെടട്ടെ. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കട്ടെ. ദൈവത്തിൻ്റെ ആശീർവാദം എല്ലാമാണല്ലോ, അത് പൂർണ്ണതയാണല്ലോ. ആശീർവാദത്തിനായി അവിടുത്തെ മുമ്പിൽ എളിമയോടെ തലകുനിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതാവായ തിരുസഭയെ സംരക്ഷിക്കണമെന്നും വിവിധ രാജ്യങ്ങളിൽ മർദ്ദനം അനുഭവിക്കുന്ന സഹോദരരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപത അധ്യക്ഷൻ പിതാവുമായി മാർ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ തോമസ് മെത്രാന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നാടിനെയും നഗരത്തെയും ഞങ്ങളുടെ അതിരൂപതയെയും ഇടവകയെയും
ഇതിലെ എല്ലാ സ്ഥാപനങ്ങളെയും കുടുംബങ്ങളെയും പ്രത്യേകിച്ച് വിവിധ നിയോഗങ്ങളും ആവശ്യങ്ങളുമായി ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കാം. ലോകാവസാനം വരെ മനുഷ്യരോട് ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പരമകാർണികനായ കർത്താവേ, ഈ ബലിപീഠത്തിലിരുന്നില്ലിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അവയ്ക്ക് പരിഹാരം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ, കാരുണ്യപൂർവ്വം ഞങ്ങളെ ആശീർവദിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലീശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്വർഗീയ പാതയമായ നഗരാരിൽ തിരുവോസ്തിയായി വന്നു നീ. സ്വർഗീയ പാതയമായ നഗരാരിൽ തിരുവോസ്തിയായി വന്നു നീ.